വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന തമ്പുന്നയിൽ കണ്ടിട്ട് ആരാണ് പുതിയ സഹായിന്ന്. അപ്പോൾ ഞാനൊരു വെജിറ്റബിൾ ചോപ്പർ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഓഫർ പ്രൈസിൽ വാങ്ങിയതാണ്. അപ്പോൾ ഈ വെജിറ്റബിൾ ചോപ്പർ ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബൈൻ്റെതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചോപ്പർ തന്നെയാണ്. അതുപോലെ നമുക്ക് നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചോപ്പറാണ്. അത് സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് എത്ര വെജിറ്റബിൾസ് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഈ ചോപ്പറിൽ നമുക്ക് 3 ഉള്ളിയും 3 തക്കാളി ഈസി ആയിട്ട് ചോപ്പ് ചെയ്യാൻ പറ്റും. 650 ml കപ്പാസിറ്റി ഉള്ള ചോപ്പറാണ്. ഇത് ഡിഫറെൻറ്റ് ലെവലിൽ ഇത് അവൈലബിൾ ആണ്. പിന്നെ പവർഫുൾ ആൻഡ് റഷ് പ്രൂഫ് ബ്ലേഡാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ബ്ലേഡ് ഫിറ്റ് ചെയ്യാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബൗൾ തന്നെയാണ്. പിന്നെ 3 സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡാണുള്ളത്. അതുപോലെ PPA ഫ്രീ ഫുഡ് ഗ്രേഡ് ബൗളാണ്. അതുപോലെ ഫുഡ് കണ്ടെയ്നറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഡ്യൂറബിൾ പുൾ ഔട്ട് ടാബ് ഉണ്ട്. അതുപോലെ ആൻറ്റി സ്കിഡ് ബേസാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫിക്സ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ഡിസൈനിലാണ് ഇവരത് ഈ പ്രോഡക്റ്റ് റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. പിന്നെ നമുക്കിതിൽ ഒരുപാട് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ പറ്റും. ക്യാപ്സിക്കം, ഗാർലിക്, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, ഒനിയൻ, ജിഞ്ചർ, അതുപോലെ നമ്മളെ കൊത്തൻ ചക്ക, അതുപോലെ ചേന, ക്യാരറ്റ്, അതുപോലെ ചീര, അങ്ങനെ ഒരു നമ്മുടെ കഴിയുന്നതൊക്കെ ചെയ്യാം. നമുക്കിത് പേസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ മീഡിയം സൈസ് കട്ട് ചെയ്യാനും ചോപ്പ് ചെയ്യാനും അതുപോലൊക്കെ കഴിയും. പിന്നെ 10 cm ഹൈറ്റും 12 cm വിഡ്ത്തുമാണ് ഈ ഒരു ചോപ്പറിൻ്റെ. അതുപോലെ തന്നെ നമ്മൾ ഈ റോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹൊറിസോണ്ടലി ആയിട്ട് റോപ്പ് ചെയ്യണം. ഒട്ടും മേലോട്ടേക്ക് വെർട്ടിക്കലായിട്ട് റോപ്പ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ റോപ്പ് പെട്ടെന്ന് പൊട്ടിപ്പോവും. പിന്നെ എങ്ങനെയാണിത് യൂസ് ചെയ്യുന്നത് ഞാൻ കൃത്യമായിട്ട് ഇതാ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബ്ലേഡ് വെക്കുക, അതിനുശേഷം വെജിറ്റബിൾസ് ഇടുക, ചോപ്പർ അടക്കുക, എന്നിട്ട് ചെയ്യണം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ചോപ്പർ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ചോപ്പർ തന്നെയാണിത്. അതുപോലെ നമുക്ക് ചിക്കൻ മാഷ് ചെയ്യാനും അതുപോലെ പൊട്ടറ്റോ മാഷ് ചെയ്യാനൊക്കെ ഈ ഒരു ചോപ്പർ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇതുപോലെയാണ് നമ്മൾ വലിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് റോപ്പ് വലിക്കുമ്പോൾ നമ്മുടെ ബ്ലേഡ് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യും. നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ് ഇതിനുള്ളിലുള്ളത്. കൈ അറ്റുപോകും അത്രക്ക്. അപ്പോൾ നല്ല സൂക്ഷിച്ച് വേണം നമ്മളിത് കൈകാര്യം ചെയ്യാൻ. അതുപോലെ കുട്ടികളുള്ളിടത്തൊന്നും ഇത് വെക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബേസ് ഉണ്ട് നമ്മുടെ ഈ ഒരു ബ്ലേഡിലേക്ക് ഫിറ്റായിട്ട് നിൽക്കാൻ. അതുപോലെ ബൗളും ഉണ്ട് ഒരു ചെറിയൊരു പോർഷന്, അതിലാണ് നമ്മുടെ ഈ ബ്ലേഡിൻ്റെ ആ ഒരു ബേസ്, കറക്റ്റ് ബേസ് അവിടെയാണ്. അതുപോലെ ഈ ബൗൾ നമുക്കൊരു ഒരു കണ്ടെയ്നർ പോലെ യൂസ് ചെയ്യാം. നമുക്ക് ചോപ്പ് ചെയ്തിട്ട് അതുപോലെ തന്നെ അടിച്ച് വെക്കുകയൊക്കെ ചെയ്യാം. വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ എല്ലാ വീട്ടിലെ കിച്ചണുകളിലും നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു ചോപ്പർ തന്നെയാണിത്. ഇതുവരെ വാങ്ങിയിട്ടുള്ള ചോപ്പറുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചോപ്പറാണ്. ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബൈ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നമുക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുള്ളത്. അതുപോലെ ഇത് PGN വെജിറ്റബിൾ ചോപ്പറും ഈ ഒരു ചോപ്പറും ഏകദേശം സെയിം തന്നെയാണ്. ഫങ്ഷനും സെയിമാണ്. അതുപോലെ ക്വാളിറ്റിയും ഒരേപോലെ സെയിമാണ്. അപ്പം നമുക്കിത് അതുപോലെ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ റോപ്പിന് നമുക്ക് ഏത് സൈസിൽ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കിട്ടണോ ആ ഒരു സൈസിൽ കിട്ടും. അപ്പോൾ നമ്മളിതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതുപോലെ നമ്മൾ വലിക്കാവൂ. ഒരിക്കലും വെർട്ടിക്കലായിട്ട് മുകളിലേക്ക് വലിക്കരുത്. ഹൊറിസോണലായിട്ട് നമ്മൾ ഈ ഒരു പുള്ളപ്രോപ്പ് നമ്മൾ വലിക്കാവൂ. അല്ലെങ്കിൽ നമ്മുടെ ചോപ്പർ പെട്ടെന്ന് തന്നെ കേടായി പോവും. അപ്പോൾ നമുക്കൊരു മീഡിയം സൈസ് സവാള എടുക്കുക. അതായത് ഒരു മീഡിയം സൈസ് സവാളയാണ്. അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മളിത് ചോപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു സവാള ഇതുപോലെ ഇടരുത്. നമ്മൾ ചെറിയ സ്മോൾ പീസസ് ആക്കിയിട്ടിടുക. ഒരു മീഡിയം സൈസിൽ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്ത് കിട്ടും. അപ്പം അല്ലാതെ നമ്മുടെ വലിയ പീസസ് ഇട്ടാൽ നമ്മുടെ ആ ബ്ലേഡിൻ്റെ ഉള്ളിൽ അത് കുടുങ്ങിക്കിടന്നാലും നമ്മുടെ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈസിൽ സവാള കട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസിൽ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പറ്റ പേസ്റ്റാണ് വേണമെങ്കിൽ 5 പുള്ളപ്പ് ചെയ്താൽ മതി എന്നാണ് ഇതിലൊരു പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര വലിക്കുന്നോ നമ്മുടെ ആ ഒരു ലെവലനുസരിച്ച് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഹാങ് ചെയ്ത് പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വലിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അടച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ വെച്ച് അടച്ചു. ഇനി നമുക്കിതൊന്ന് റോപ്പ് ചെയ്യാം. അതാ ഇപ്പോൾ ഇതുപോലെ ഞാനിതിങ്ങനെ ജസ്റ്റ് വലിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ആ ഒരു സവാളയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ബ്ലേഡിൻ്റെ ഉള്ളിൽ കൊണ്ട് നന്നായിട്ട് ചോപ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാ വളരെ പെട്ടെന്ന് നമുക്ക്
നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് കഴിക്കാം. വെജിറ്റബിൾസൊക്കെ ഇനി ഒരുപാട് നേരം കട്ടിംഗ് ബോർഡും വെച്ച് കത്തി വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മളതുപോലെ നമ്മുടെ ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ വെർട്ടിക്കലായിട്ട് വലിക്കരുത്, ഹൊറിസോണലായിട്ട് വലിക്കാവൂ, ഇല്ലെങ്കിൽ നമ്മുടെ ബ്ലേഡ് കേടായി പോവും, അതുപോലെ ചോപ്പറും കേടായി പോവും, റോപ്പ് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് തുറന്നു നോക്കാം. അതാ ഇപ്പം നന്നായിട്ട് ചോപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോയിൽ. നിങ്ങളെന്നെ നോക്ക്, നല്ല നമുക്ക് ഏത് സൈസിൽ വേണോ ആ സൈസിൽ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് പ്രത്യേകിച്ച് റമദാനിലൊക്കെ ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കേണ്ടി വരും, ആ ടൈമിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരിക. റമദാനൊക്കെ വരികയാണ്. അപ്പം ഇതുപോലത്തെ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് സമോസ, കട്ലറ്റ്, അതുപോലത്തെ ചിക്കൻ റോള് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതിലേക്കുള്ള വെജിറ്റബിൾസും അതുപോലെ ഉള്ളിയൊക്കെ അരിയാനും ഒരുപാട് ടൈം വേസ്റ്റ് ആവില്ല, പെട്ടെന്ന് തന്നെ പണി കഴിക്കാം. അപ്പോൾ അത് അതുപോലെ നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഷോപ്പിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഷോപ്പ് ചെയ്യാം. ഇപ്പോഴും ഓഫർ അവൈലബിൾ ആണ്, 199 ഓഫറിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലൊരു കൊത്തഞ്ചക്ക കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുന്ന ഒരു വീഡിയോയും കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനുള്ളിൽ എല്ലാം വർക്കൗട്ട് ആവുമെന്ന് നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ ആ കൊത്തഞ്ചാക്കേണ്ടത് ഒന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് നല്ല സ്മോൾ സൈസായിട്ട് കിട്ടും. നമ്മളിങ്ങനെ സ്മോൾ സൈസാകുന്ന വെജിറ്റബിൾസൊക്കെ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ മീഡിയം സൈസുള്ള കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്നു. അപ്പം ഇതാ ഇതുപോലെ ഇപ്പോൾ ഈ ഒരു സൈസിലാണ് ആ ചോപ്പറായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും വലിയൊരു ഇതിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല സ്മോൾ സൈസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ അതിൽ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ അതുപോലെ ഇതുപോലത്തെ ചക്ക വരെ നമുക്ക് ഇതിൽ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എല്ലാവരുടെ കിച്ചണിൽ ഉണ്ടാവേണ്ട ഒരു ഗുഡ് കിച്ചൺ ഓർഗനൈസർ ടൂൾസ് എന്നൊക്കെ ഇതിനെ പറയാം. നല്ലൊരു അടുക്കള സഹായം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങുക. ഫ്ലിപ്കാർട്ടിൽ ഇത് ഈ ഒരു പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബേൻ്റെ 500 ml മുതൽ 900 ml വരെയൊക്കെ അവൈലബിൾ ആണ്. ഇത് 650 ml. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങിയിട്ട് ഇതിൻ്റെ റിവ്യൂ കറക്റ്റായിട്ട് ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം, കമൻറ്റ് ടാബിൽ അറിയിക്കണം. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.